ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീകുട്ടിയെ കണ്ട സന്തോഷത്തിൽ അരുൺ മോളോട് വിശേഷങ്ങൾ ചോദിക്കുന്നു മോളുടെ നല്ല പനി പനിയുണ്ടെന്ന് കണ്ടതോടെ അരുൺ അഭിരാമിയോട് പറഞ്ഞു അഭി നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം മോൾക്ക് നല്ലായി പനിക്കുന്നുണ്ടല്ലോ അത് കേട്ട ഉടനെ അഭിരാമി പറഞ്ഞു അരുൺ അത് കുഴപ്പമില്ല അരുണങ്ങളെ കാണാത്തതിന്റെ വിഷമത്തിലാണ് മോൾക്ക് ഈ പനി ഉണ്ടായത് അരുൺ അതോർത്ത് ടെൻഷൻ ആവേണ്ടതില്ല പിന്നെ ചെറിയ പനിക്കൊക്കെയുള്ള സിറപ്പ് ഇവിടെ ഇരിപ്പുണ്ട് അത് വൃത്തിയാകും കൊടുത്തോളാം എന്ന് പറഞ്ഞു ഉടനെ അരുൺ പറഞ്ഞു അതെ എനിക്ക് കുറച്ച് ദിവസമായി മോള് വിളിച്ചിട്ട് ഇവിടേക്ക് വരാൻ കഴിഞ്ഞില്ല അതിന് കാരണം മറ്റു പല പ്രശ്നങ്ങളും വന്നു അതാണ് എന്തായാലും അതൊക്കെ പോട്ടെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് അരുൺ അന്വേഷിച്ചപ്പോൾ അഭിരാമി പറഞ്ഞു അരുൺ ടെൻഷൻ ആവണ്ട മോൾക്ക് ഞാൻ മരുന്ന് കൊടുത്തോളാന്നെ ഇനിയിപ്പം അരുണെ കണ്ടില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ പനി മാറുകയും ചെയ്തോളും ഞാനല്ലേ പറയുന്നത് എന്ന് അരുണിനോട് അഭിരാമിയെ അറിയിച്ചു ഉടനെ അരുൺ പുറത്ത് നിൽക്കുന്നത് കണ്ട് ശ്രീകുട്ടി ചോദിച്ചു അരുൺങ്കൾ അങ്ങൾ അകത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചതും അരുൺ പറഞ്ഞു ഇല്ല മോളെ ആ അങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അഭിരാമി പറഞ്ഞു എന്നാ അരുൺ വേഗം വീട്ടിലേക്ക് പോയിക്കോ അമ്മ കണ്ടാൽ കൂടുതൽ പ്രശ്നമാവും അമ്മ അരുണെ കാണാൻ കണ്ടാൽ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞതും ഉടനെ ശ്രീകുട്ടി പറഞ്ഞു അദ്ദേഹങ്ങൾ മുത്തശ്ശിക്ക് വല്ലാത്ത ദേഷ്യ അങ്കളിനോട് അപ്പോഴേക്കും അരുൺ പറഞ്ഞു എനിക്ക് എൻ്റെ മോളെ അഭിയം കാണണമെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും വരേണ്ടി വന്നു അല്ലെ എല്ലാത്തിനും ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു ചില കണക്കൂടലൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത് പക്ഷെ എല്ലാം തകിടം അറിഞ്ഞു എന്തായാലും ഉടനെ തന്നെ ഞാൻ ഒരു പരിഹാരം കാണും എല്ലാത്തിനും ഉടനെ തന്നെ ഒരു അവസാനം ഞാൻ ഉണ്ടാക്കും എന്തൊക്കെ ആണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം എൻ്റെ അഭിയേം മോളെയും ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എൻ്റെ മോളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് അരുൺ പറയുമ്പോൾ ശ്രീകുട്ടി പറഞ്ഞു അങ്കിൾ അങ്കിളിനെ എനിക്ക് കണ്ടല്ലോ സന്തോഷമായി എനിക്ക് എന്ന് പറഞ്ഞത് ഉടനെ അരുൺ പറഞ്ഞു അതെ മോളെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ അതിലും എനിക്ക് സന്തോഷമുണ്ട് എല്ലാം ഉടനെ തന്നെ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്ന് അരുൺ പറയുമ്പോ ശ്രീകുട്ടി ചോദിച്ചു അങ്കിൾ അങ്കിൾ എൻ്റെ അമ്മയുടെയും കൂടെ താമസിക്കാൻ വരുവാണോ എന്നാ എനിക്ക് ഒത്തിരി സന്തോഷമായി അരുണങ്കളും അമ്മയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു പേടിയുമില്ല എന്ന് ശ്രീകുട്ടി അരുണോട് പറഞ്ഞു അപ്പോഴേക്കും അരുൺ പറഞ്ഞു എന്നാ ശരി മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ടാറ്റ അങ്കിൾ എന്ന് പറഞ്ഞു അരുൺ അരുണിന് ടാറ്റ കൊടുത്ത് മോള് പോകാൻ ഒരുങ്ങുമ്പോൾ അരുൺ ശ്രീകുട്ടിയെ പിടിച്ചു നിർത്തി മോളുടെ നെറ്റിയിൽ ഒന്നുകൂടി ഒരു ഉമ്മ കൊടുത്തു ശരി അങ്കിൾ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെയും വിളിച്ചുകൊണ്ട് അരുണോട് യാത്ര പറഞ്ഞ് അഭിരാമിയും അകത്തേക്ക് കയറിപ്പോകുന്നു അവർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അരുൺ മനസ്സിൽ ചിന്തിച്ചു എൻ്റെ അഭിയും മോളും അവർ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് എന്നെ കാണാത്തതിൽ അവർക്ക് വല്ലാത്ത വിഷമവുമുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ഉടനെ ഉണ്ടാക്കിയിരിക്കും എന്ന് അരുൺ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു അതിനുശേഷം അഭിരാമിയും ശ്രീകുട്ടിയും അകത്തേക്ക് കയറി വാതിലടിക്കുന്നത് വരെ അരുൺ നോക്കി നിൽക്കുന്നു പിന്നീട് അരുൺ അവിടെ നിന്ന് മടങ്ങി ഈ സമയത്ത് വീട്ടിൽ തിരിച്ചെത്തിയ ശ്യാമയും അഖിലും ഇന്ന് അഖിൽ സാറിനോട് എനിക്ക് എത്രത്തോളം കുരു തോന്നിയത് കൊണ്ടാണ് എനിക്കത് വാങ്ങിച്ചു തരണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചതെന്ന് ശ്യാമ അഖിലിനോട് പറഞ്ഞു അത് കേട്ടതും സോറി അഖിൽ സാർ എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ അഖിൽ പറഞ്ഞു എന്തിനോടതാ സോറി പറയുന്നത് തനിക്ക് ആഗ്രഹം തോന്നി താൻ അതെന്നോട് പറഞ്ഞു അത് നിർവേധി തരേണ്ടത് എൻ്റെ കടമയല്ലേ അത് ഞാൻ ചെയ്തു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ശരിക്കും അരുനേട്ടനെയാണ് ഐശ്വര്യം എടുത്തി ബുദ്ധിമുട്ടിലായിത്തിയത് അത് കേട്ട ഉടനെ ശ്രീ ശ്യാമ പറഞ്ഞു അതെ ഐശ്വര്യ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്തൊക്കെ തോന്നലുകളാണെന്ന് പറയാൻ കഴിയില്ല അജി അഖിൽസാർ അതങ്ങനെയാണ് ഇതാർക്കും പറഞ്ഞറിയിച്ചാൽ ഒരിക്കലും ആരും മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല ഇത് അനുഭവിച്ചറിയേണ്ടതാണ് ഈ ഒരു സുഖം എന്ന് അരുൺ അഖിലിനോട് ശ്യാമ അറിയിച്ചു ഇപ്പൊ തന്നെ അഖിൽ സാർ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരണമെന്നും അഹിൽസാർ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണമെന്നും എനിക്കും ചില മോഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഐശ്വര്യ എഴുതിക്കും പിന്നെ ഐശ്വര്യ എഴുതിക്ക് ഇങ്ങനെ ഒരു പിടിവാശി പണ്ട് മുതലേ കൂടുതലായിട്ടുണ്ട് അതും കൂടി ആയപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ ഞാൻ ചോദിക്കാൻ വന്നത് മറ്റൊരു കാര്യമാണ് അഖിൽ സാർ അച്ഛനും അമ്മയും എല്ലാവരും എത്രത്തോളം നിർബന്ധിച്ചിട്ടും അഖിൽ സാർ എന്താ കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കാതിരുന്നത് എന്ന് ചോദിച്ചിട്ടു അഖിൽ പറഞ്ഞു എടോ അത് മറ്റൊന്നും കൊണ്ടല്ല ആദ്യേട്ടൻ ഈ ഒരു സ്ഥാനത്തിന് അർഹനാണ് അത് മാത്രമല്ല വർഷങ്ങളായി ഞങ്ങൾ അനുജന്മാർക്ക് വേണ്ടി ആദ്യേട്ടൻ സ്വയം ഒഴിഞ്ഞു മാറിത്തരികയായിരുന്നു അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിനു മുമ്പ് നമുക്കുണ്ടായ അനുഭവം എന്താണെന്ന് തനിക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് അതിനെ കുറിച്ചാണല്ലോ ഞാനും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ നമ്മുടെ ആ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അതാവുമ്പോ നമ്മുടെ സ്ഥാനത്ത് നിന്ന് ആരും നമ്മളെ മാറ്റാനും വരില്ല ആരെയും നമ്മൾ ഒന്നും ബോധിപ്പിക്കുകയും ചെയ്യണ്ട ഒത്തിരി ലാഭമൊന്നും വേണ്ട പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കണ്ടല്ലോ അത്ര മാത്രം മതി പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ക്ഷമ ഇപ്പൊ ഈ പച്ചക്കറി ബിസിനസ് കൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു തീരുമാനത്തിലെത്താൻ എന്നെ പ്രേരിപ്പിച്ചതും പിന്നെ ഞാൻ ഈ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്ത നാളിലും അന്ന് ആദ്യം പേര് നിർദ്ദേശിച്ചത് അച്ഛനും അമ്മയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ആദ്യത്തിന്റെ പേര് തന്നെയായിരുന്നു പക്ഷേ ആദ്യേട്ടനാണ് അന്ന് എന്നെ ഈ കമ്പനിയുടെ തലപ്പത്തേക്ക് നിർത്തിയത് അതുകൊണ്ട് തന്നെ ആദ്യത്തിന് നല്ല കഴിവുള്ള ആൾ തന്നെയാണ് ആദ്യേട്ടൻ ഈ സ്ഥാനത്ത് വന്നിരുന്നാൽ നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആദ്യേട്ടനെ കൊണ്ട് സാധിക്കുമെന്ന് അഖിൽ ശാമിയോട് പറഞ്ഞു അതിനുശേഷം റൂമിലേക്ക് വന്ന ഐശ്വര്യ അരുൺ തനിക്ക് മാങ്ങ കട്ട് ചെയ്ത് തരുന്നതിന് വേണ്ടി കാത്തിരുന്നു അരുൺ മാങ്ങാ കട്ട് ചെയ്യുന്നതിനിടയിലും അരുന്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് ഐശ്വര്യക്ക് മനസ്സിലായി അരുൺ തട്ടുകടയിൽ നിന്ന് പെട്ടെന്ന് പോയത് ആ ഐശ്വതിയുടെ അരികിലേക്ക് തന്നെയാണ് എനിക്ക് ഉറപ്പാണ് അശ്വതിയെ മോളയും കാണാനാണ് അരുൺ പോയത് അതിന് ആ അഖിലും ക്ഷാമയും ഒക്കെ വേണ്ട ഒത്താശയും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒരിക്കലും അങ്ങനെ വെറുതെ വിടില്ല എന്ന് ഐശ്വര്യ മനസ്സിൽ തീരുമാനിച്ചു അരുൺ ഈ സമയത്ത് അഭിരാമിയെയും മോളെയും കുറിച്ചാണ് ചിന്തിച്ചത് പാവം എന്റെ സ്ത്രീകുട്ടിയും അഭിയും അവരെ എന്നെ കാണാത്തതിൽ വല്ലാത്ത വിഷമത്തിലാണ് അവർക്ക് എന്നെ കാണാൻ കഴിയാത്തതിൽ വല്ലാത്ത സങ്കടവുമുണ്ട് പക്ഷേ അവരതൊന്നും എന്നോട് പറയുന്നില്ല എന്നതാണ് വാസ്തവം എന്തായാലും എൻ്റെ മോളുടെയും അഭിയുടെയും സങ്കടം ഉടനെ മാറ്റി മാറ്റിത്തീരൂ അവരെ ഇനിയും ഇതുപോലെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അരുൺ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ ഐശ്വര്യ വിളിച്ചു അരുൺ എത്ര നേരമായി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു എനിക്ക് ആ പുളിയുള്ള മാങ്ങ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കുറെ നേരം ആയില്ലേ എന്ന് ചോദിച്ചപ്പോ അരുൺ പറഞ്ഞു അതെ ഇത് മെഷീൻ ഒന്നും അല്ല ഇത് കട്ടായി കിട്ടണ്ടേ എന്ന് പറഞ്ഞപ്പോ ഐശ്വര്യ മനസ്സ് ചിന്തിച്ചു ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അരുൺ മനസ്സ് ഇവിടെയൊന്നും അല്ല അരുൺ ഇപ്പോഴും ആ അശ്വതിയെയും മകളെയും കുറിച്ചല്ലേ ചിന്തിക്കുന്നത് അരുണെ അരുടെ ഈ ചിന്തകളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെയൊന്നും അരുണെ ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സിൽ വീണ്ടും പകയോടെ ചിന്തിച്ചുകൊണ്ട് ഐശ്വര്യ വിളിച്ചു അരുൺ എനിക്ക് വേഗം ഒന്ന് എടുത്തതാ അരുണേ ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അരുൺ പറഞ്ഞു അതെ ഇത് ഇപ്പൊ കഴിക്കുന്നത് ശരിയാവുകയല്ല ഐശ്വര്യ കാരണം വയറേറെ ഇപ്പോൾ തട്ടുദോശ കഴിച്ചിട്ട് വന്നതല്ലേ അതിൻ്റെ പുറമെ ഈ പുളി വിമാങ്ങ കൂടി കഴിച്ചാൽ നിനക്ക് ചിലപ്പോൾ വൊമിറ്റിങ് ഉണ്ടായേക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ ദേഷ്യപ്പെട്ടു അരുൺ എന്ത് പറഞ്ഞാലും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ പറയാനുള്ളൊ ഇതല്ലാതെ വേറൊന്നും ഇല്ലേ അരുണ് പറയാൻ എന്ന് ചോദിച്ചിട്ടും എന്താ ഹോസ്പിറ്റലിൽ നിനക്ക് അലർജിയാണോ എന്ന് ചോദിച്ചപ്പോ അരുണോട് ദേഷ്യത്തോടെ ഐശ്വര്യ പറഞ്ഞു ആ അതെ എനിക്ക് അലർജിയാണ് അരുൺ വേഗം എനിക്ക് ആ മാങ്ങ മൂന്ന് പീസാക്കി തരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടും അരുൺ വേഗം മാങ്ങ എടുത്തിട്ട് ഉപ്പിൽ മുക്കി അത് കണ്ട ഉടനെ ഐശ്വര്യ പറഞ്ഞു ആ ഇനി ആ ചുവന്നുള്ളി ഒരു ചെറിയ പീസ് അരുൺ അത് കേട്ട ഉടനെ ചുവന്നുള്ളി ആ മാങ്ങേക്ക് എടുത്തു വെച്ചു ഇനി ശകലം മുളക് ഇത് കേട്ട അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യോട് പറഞ്ഞു ഐശ്വര്യ മുളകിന് നല്ല എരിവാ ഉള്ളത് എന്ന് പറഞ്ഞതും അരുൺ ഞാൻ പറഞ്ഞ ചെയ്താൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഐശ്വര്യ അരുണോട് അറിയിച്ചു വേണം ഐശ്വര്യ ആ പറഞ്ഞത് കേട്ട് അരുൺ ഉടനെ തന്നെ അതിൽ നിന്ന് ഒരു പീസ് മാങ്ങയെടുത്ത് ഐശ്വര്യക്ക് നേരെ നീട്ടി ഐശ്വര്യ അത് വാങ്ങിക്കാൻ ഒരുങ്ങുമ്പോൾ അരുൺ തൻ്റെ നേരെ ഏതാ എന്ന് പറഞ്ഞ് അത് നീട്ടുന്നത് കണ്ടതോടെ ഐശ്വര്യ പറഞ്ഞു ആ ഇങ്ങനെയാണോ അരുൺ ഗർഭിണിയായ സ്വന്തം ഭാര്യയ്ക്ക് അവളുടെ കൊതിയോടെ ഒരു കാര്യം പറയുമ്പോൾ ചെയ്തു കൊടുക്കുന്നത് സ്നേഹത്തോടെ ഒരു പീസ് എൻ്റെ വായിൽ വെച്ചു തരണ്ടേ ദാ അരുൺ എന്ന് പറഞ്ഞത് അരുൺ അത് കൊടുക്കാനായി മടി കാണിച്ചിരിക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു അരുൺ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് അരുൺന്റെ കുഞ്ഞാണ് അക്കാര്യം മറക്കരുത് അരുണ് എന്നോടുള്ള സ്നേഹവും കരുതലും എത്രത്തോളമാണ് നമ്മുടെ കുഞ്ഞും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ഇപ്പോഴേ അരുൺ എന്നോടുള്ള നീരസം അവനെ അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അരുണിനോട് ഐശ്വര്യ ചോദിച്ചു ഐശ്വര്യ ചോദ്യം ചെയ്യലൊക്കെ കേട്ടതും അരുൺ ആകെ വിഷമത്തിലായി കൊടുക്കയും അരുണിനോട് ഐശ്വര്യ പറഞ്ഞു അരുൺ ഒന്ന് ചിരിക്കെ അരുൺ എന്നോടുള്ള സ്നേഹം നമ്മുടെ അറിയട്ടെ അരുൺ ഒന്ന് ചിരിച്ചേ എന്ന് പറഞ്ഞിട്ടും അരുൺ വേഗം ചിരിച്ചു ചിരിച്ചുകൊണ്ട് ഐശ്വര്യക്ക് നേരെ ആ മാങ്ങ നീട്ടുന്നു ഐശ്വര്യ ആ ഒരു പീസ് മാങ്ങ കടിച്ചെടുത്ത് അതങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അരുൺ ഐശ്വര്യ നോക്കി അരുൺ ഐശ്വര്യയുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു അരുൺ ഇത് മാത്രമല്ല ഞാൻ എന്നോട് ചെയ്തതിനൊക്കെ തന്നെ കൊണ്ട് ഇനിയും ഞാൻ പകരം വീട്ടിക്കും തന്നെ കൊണ്ട് ഞാൻ പലതും ചെയ്യിക്കും നോക്കിക്കോ എന്ന് അരുണോട് മനസ്സിൽ പകയോടെ ഐശ്വര്യ പറഞ്ഞു ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന ഇത് എന്തായാലും ഈ അഭിനയം അത് നല്ല സൂപ്പർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും അരുണിനെ ഞാൻ ശരിക്കും വരയ്ക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് അരുൺ വീണ്ടും ഒരു പീസ് കൂടി ഐശ്വര്യക്ക് കൊടുത്തോടെ ഐശ്വര്യ ഇതെടുത്ത് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഐശ്വര്യക്ക് ഉമിറ്റ് ചെയ്യാനായി തോന്നും അരുൺ അത് കണ്ടതും എന്താ ഐശ്വര്യ എന്ത് പറ്റി എന്ന് അരുൺ ചോദിച്ചു ഐശ്വര്യ വേഗം തനിക്ക് ഉമിറ്റ് ചെയ്യാൻ വരുന്നത് കണ്ടതോടെ ഉടനെ ആ വാഷ്റൂമിലേക്ക് ഓടുന്നു അവിടെ ചെന്ന് ഉമിറ്റ് ചെയ്യുന്ന സമയത്ത് ഐശ്വര്യോട് അരുൺ പറഞ്ഞു ഞാൻ എപ്പോഴാ പറഞ്ഞതല്ലേ ഐശ്വര്യ ഇതൊന്നും വേണ്ട എന്ന് ഇത്രയും ദോശ കഴിച്ചതിന്റെ പിന്നാലെ വീണ്ടും ഈ പുളി കഴിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞാലേ ഇത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞത് അരുണോട് ഐശ്വര്യ ദേഷ്യപ്പെട്ടു ഓ എൻ്റെ അരുൺ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ത് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് അരുണ് എൻ്റെ മുതുകൊന്ന് തടകാൻ കഴിയുമോ എന്ന് ചോദിച്ചതും ഉടനെ അരുൺ ഐശ്വര്യയുടെ മുതക്ക് പതുവെ പതുക്കെ കൊടുത്തു ഉടനെ അരുൺ പറഞ്ഞു അതെ ഐശ്വര്യ അഹങ്കാരം കുറച്ച് കുറയ്ക്കണം നീ ഇന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ നീ അത് കേട്ടില്ലല്ലോ അഹങ്കാരം കാരണം നീ ഇത് ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നതല്ലേ എന്ന് ചോദിച്ച് അരുൺ ഐശ്വര്യയുടെ നേരെ ദേഷ്യപ്പെടുന്നു ഐശ്വര്യ ആകെ ഒമിറ്റ് ചെയ്ത് അവശയായി അവിടെ തന്നെ ഇരുന്നു ഈ സമയത്ത് ആദിത്യൻ വളരെ ടെൻഷൻ അടിച്ച് ഹാളിലൂടെ നടക്കുന്നത് കണ്ട് അമൃത അരികിലേക്ക് അരികിലേക്കെത്തി ആദ്യേട്ടാ ആദിയേട്ടൻ എന്താ വന്ന് കിടക്കുന്നില്ലേ വലിയ ആലോചനയിലാണല്ലോ എന്തുപറ്റി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ആദിത്യത്തിനോട് അമൃത ചോദിച്ചു അപ്പോഴേക്കും ആദിത്യം പറഞ്ഞു അതെ നാളെ കമ്പനിയുടെ എം ഡി ആയി ഞാൻ ചുമതലയേക്കുകയല്ലേ അതിന്റെ ആശങ്കയാണ് എന്ന് പറഞ്ഞതും അമൃത പറഞ്ഞു അതിനെന്തിനാ ആദ്യേട്ടന് ഇങ്ങനെ ടെൻഷൻ ആവുന്നത് നാളെ ആദ്യേട്ടൻ ഒരു നല്ലൊരു സ്ഥാനത്തേക്കല്ലേ പോകുന്നത് ആദ്യേട്ടന് അതിനുള്ള കഴിവുണ്ടല്ലോ പിന്നെ എന്താ എന്ന് ചോദിച്ചതും ആദി പറഞ്ഞു അതെ ഞാൻ ഇത്രയും നാളും കമ്പനി വർക്ക് ചെയ്യുന്നൊക്കെ ശരി തന്നെയാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ ഐശ്വര്യ ഭരിച്ച് ആകെ താറുമാറാക്കി ഇട്ടിരിക്കുകയാണ് നമ്മുടെ കമ്പനി ആ കമ്പനി ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് ആദിത്യൻ അറിയിച്ചു അപ്പോഴേക്കും അമൃത പറഞ്ഞു അതിന് എന്താ ടെൻഷൻ ആവുന്നത് ഇവിടെ ശ്വാമയും അഖിലും ആദിയറിനൊപ്പം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ആദിയരൻ ടെൻഷനാവുന്നത് അവരും ആദ്യനെ എന്തിനും സഹായത്തിനൊപ്പം കൂടുതലോ പിന്നെ ആദ്യേട്ടൻ എൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ ആദിട്ടം വന്നേ വന്ന് സമാധാനത്തോടെ കിടന്ന് പ്രാർത്ഥനയോടെ കിടന്നുറങ്ങി രാവിലെ നല്ല ഫ്രഷ് ആയി ഓഫീസിലേക്ക് പോകാവല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആദിത്യൻ ആകെ എൻഷനോടെ എന്നാ ശരി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആദിത്യം അമൃതയും റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതിലും ശ്യാമയും അവിടേക്ക് എത്തി ആദ്യാ എന്ന് വിളിച്ചു എന്താടാ എന്ത് പറ്റി എന്ന് ആദിത്യൻ വേഗം ചോദിച്ചതും അഖിൽ പറഞ്ഞു അതെ ഒന്നുമല്ല ആദ്യേട്ട ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ് നാളെ കമ്പനിയുടെ എം ഡി ആയി ചുമതല എടുക്കാൻ പോവുമല്ലേ ആ ഏട്ടന് എന്റെ വക ഒരു അഡ്വാൻസ് വിശ്വസം തരാനായിട്ട് വന്നതാണ് എന്ന് അഖിൽ പറഞ്ഞത് അമൃത പറഞ്ഞു ഞങ്ങളും ഇത്രയും നേരം അതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ആദ്യേട്ടന് വല്ലാത്ത ടെൻഷൻ ഇങ്ങനെ ഒരു ചുമതല എടുക്കുന്നതിൽ എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു അതിനെന്തിനാ ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് ഏട്ടന് ഓഫീസ് കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണല്ലോ ഏട്ടൻ ഇതിനു മുന്നേ നമ്മുടെ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതല്ലേ പിന്നെ ഇങ്ങനെ ഒരു ചുമതല അത് ഏട്ടൻ അനുജന്മാർക്ക് വേണ്ടി മനഃപ്പൂർവം ഒഴിഞ്ഞു മാറി തരികയുമായിരുന്നില്ലേ ഇനി ആദ്യേട്ടനാണ് തീർച്ചയായിട്ടും ഈ സ്ഥാനത്തിരിക്കേണ്ടത് എന്റെ പൂർണ്ണ പിന്തുണയും ഞാൻ ആദ്യേട്ടിന് തരുന്നുണ്ട് അത് മാത്രല്ല എന്ത് സഹായത്തിനും ഈ ആ ക്ഷാമയും അഖിലും ഏട്ടന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും എന്ന് അഖിൽ ആദിത്യന് വാക്ക് നൽകി അത് കേട്ടതോടെ ആദിത്യം പറഞ്ഞു അങ്ങനെ ഒരു ആശ്വാസവും സമാധാനവും എനിക്കുണ്ട് എന്ന് പറഞ്ഞതും എൻ്റെ ആദ്യേട്ടൻ കമ്പനിയെ നല്ല നിലയിൽ തന്നെ എത്തിക്കും എനിക്ക് അക്കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് അഖിൽ പറഞ്ഞു ആദിത്യനും അത് കേട്ട് സന്തോഷത്തോടെ അമൃതയെ നോക്കി അഖിലും ശ്യാമയും പരസ്പരം അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് ആനന്ദവർമ്മയും വസുന്തരാമയും ശ്യാമയും അഖിലിന്റെയും ആദിത്യൻറെയും കൂടെ അവിടേക്ക് എത്തി പിന്നാലെ ഐശ്വര്യം അവിടേക്ക് എത്തിച്ചേർന്നു ഉടനെ അവിടെ ശ്യാമ വയസ് ചെയർപേഴ്സണായി വീണ്ടും ചാർജ് എടുത്തതിന്റെ സന്തോഷം അവിടുത്തെ സ്റ്റാഫ് അറിയിച്ചു മേഡം വീണ്ടും ഞങ്ങളുടെ വയസ്സ് ചെയർപേഴ്സണായി വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോ ഒരു സെലിബ്രിറ്റി കൂടിയാണല്ലോ ഞങ്ങളുടെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞു ശ്യാമയെ എല്ലാവരും വെൽക്കം ചെയ്തു അതിനുശേഷം ആദിത്യ അടുത്ത എം ഡി സ്ഥാനത്തേക്ക് നിയമിതരായത് അഖിൽ സാർ ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് അഖിലിന് നേരെ ബുക്ക് നീട്ടുന്നു സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നുവെന്നും സാറിന് ഈ കമ്പനിയുടെ എം ഡി പുതിയ എം ഡി സ്ഥാനത്തേക്ക് എത്തിയ അഖിൽ സാറിന് എല്ലാവിധ ഭാവങ്ങളും എന്ന് അറിയിച്ചത് കേട്ടപ്പോൾ ഉടനെ അഖിൽ പറഞ്ഞു അയ്യോ ഞാനല്ല പുതിയ എം ഡി ആദ്യേട്ടനാണ് എന്ന് പറഞ്ഞതും ഉടനെ അവർ പറഞ്ഞു ഓ സോറി സാർ ഞങ്ങള് ആ അഹിൽസനാണെന്നാണ് കരുതിയത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ആദിത്യന് നേരെ ആ ബൊക്കെ നീട്ടി ആദിത്യൻ അത് വാങ്ങിച്ചതും ഉടനെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ആദിത്യനെ വിഷ് ചെയ്തു ഉടനെ തന്നെ ആദിത്യൻ അത് കേട്ട ഉടനെ പുൻഷിയോടെ സ്റ്റാഫുകൾക്ക് തൻ്റെ തന്നോടുള്ള സ്നേഹവും പിന്തുണയും ഒക്കെ കണ്ട് ആദിത്യൻ എല്ലാവരോടും താൻ നല്ല രീതിയിൽ ഈ കമ്പനി മുന്നോട്ട് നയിക്കൂ എന്ന് വാക്ക് നൽകുന്നു അതിനുശേഷം അഖിലും ശ്യാമയും എല്ലാവരും ആദ്യത്തിനെ ആ സീറ്റിലേക്ക് ഇരുന്ന കാണാനായി കാത്തിരുന്നു ആദ്യം ശ്യാമ ചെയർപേഴ്സണെ ചെയറിലേക്ക് പോയിരിക്കാനൊരുങ്ങനുമ്പ് ശ്യാമ അവിടെ പ്രാർത്ഥനയോടെ കണ്ണനോട് പറഞ്ഞു കണ്ണ വീണ്ടും ഞാൻ ഈ സ്ഥാനത്തിരിക്കുകയാണ് എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്കൊപ്പം ഉണ്ടാകണേ കാത്തോണേ ഞങ്ങളെ എന്ന് പ്രാർത്ഥനയോടെ ശ്യാമ ആ ചെയറിലേക്ക് ഇരുന്നു ഉടനെ തന്നെ ശ്യാമയെ ആ ചെയറിലിരുത്തിയതും വസന്തരാമ പറഞ്ഞു മോളെ മോളുടെ ഒപ്പം സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കമ്പനിക്കും ഉണ്ടാവും എന്ന് ശ്യാമയോട് വസന്തരാമ അറിയിച്ചു അങ്ങനെ സന്തോഷത്തോടെ വസന്തരാമ തന്നെ ശ്യാമയെ ആ ചേറിലേക്ക് എടുക്കുന്നു ശ്യാമ ആ ചേറിലിരുന്ന് സന്തോഷത്തോടെ അവിടുത്തെ ചെയർപേഴ്സൺ സ്ഥാനത്തിരിക്കുന്ന ആ കാഴ്ച കണ്ടതോടെ ഐശ്വര്യക്ക് ആകെ ദേഷ്യമാകുന്നു താനിരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ശ്യാമ വീണ്ടും വന്നിരിക്കുന്നത് കണ്ടതോടെ കലിയോടെ ഐശ്വര്യ നോക്കി ഈ സമയത്ത് ആദിത്യനെ എം ഡിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുത്തുമ്പോൾ എം ഡിയുടെ ചേറിലേക്ക് ആദിത്യനോട് ഇരിക്കാനായി അടയിച്ചു ആദിത്യനെ അവിടെ ഇരിക്കാനായി മടി കാണിച്ചിരിക്കുന്നത് കണ്ട് അഖിൽ പറഞ്ഞു ആദ്യേട്ടാ ഞങ്ങൾ ആദ്യേട്ടൻ ആ എം ഡിയുടെ ചേറിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്നത് ആദ്യേട്ടും വേഗം അവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് ആദ്യോട് അവിടെ ഇരിക്കാനായി അവർ നിർമ്മിച്ചു ആദിത്യൻ ആ ചേറിലേക്ക് വന്നിരുന്നതും അഖിലും ശ്യാമയും വസന്തരാമയും ഒപ്പം ആനന്ദവർമ്മയും വളരെ സന്തോഷത്തോടെ കൈയടിച്ചു പിന്നീട് ആദ്യത്തിനരികിലേക്ക് ചെന്ന് അഖിൽ പറഞ്ഞു ഞങ്ങൾ കമ്പനിയുടെ പുതിയ എം ഡി ആയ ആദിയത്തിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും പിന്നെ എൻ്റെ ഏട്ടിന് എന്ത് സഹായത്തിനും ഈ ആദി ഈ അഖിൽ ഒപ്പം ഉണ്ടാകും എന്ന് ആദിത്യനോട് അഖിൽ അറിയിച്ചു ഈ സമയത്ത് ഐശ്വര്യ പുതിയ പദ്ധതി എന്തോ പ്ലാൻ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഐശ്വര്യയോട് വളരെയേറെ അനുഭവം പുലർത്തിയ അവിടുത്തെ അക്കൗണ്ടന്റായ പെൺകുട്ടിയെ നോക്കി ഐശ്വര്യ നമ്മുടെ അടുത്ത നീക്കത്തെ കുറിച്ച് ഐശ്വര്യ കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാണിക്കുകയും ആ പെൺകുട്ടിയെ അത് റെഡിയാക്കാമെന്ന് ആ പെൺകുട്ടിയെ തലയാട്ടി സമ്മതിക്കുകയും ചെയ്യുന്നു